യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനുമായി മണർകാട് പള്ളിയിൽ നടന്നൊരു പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുകയും സൗഹൃദം പങ്കുവെക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രസകരമായ ആളുകളൊക്കെ ഇത് പങ്കുവെക്കുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് അതിനോട് താങ്കളുടെ പ്രതികരണം? വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല എന്ന് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ഇത് ആദ്യമായിട്ടല്ല ഞാൻ വേദി പങ്കിടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ചെറിയ ദിവസങ്ങൾക്ക് പുറകിൽ സി എം എസ് കോളേജിൽ വെച്ച് നടത്തപ്പെട്ട മറ്റൊരു പരിപാടിയിൽ ഇത്തരത്തിൽ വേദി പങ്കിടാനൊരു അവസരം ലഭിച്ചിരുന്നു. പക്ഷേ നേരിൽ സംസാരിക്കാനും സംവദിക്കാനും അന്നൊരു അവസരം ഉണ്ടായിരുന്നില്ല. ഇത്തവണ മറ്റു ചില കേന്ദ്രങ്ങളിലെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ മണർകാടേക്ക് രണ്ടാമതാണ് വരുന്നത്. എന്നേക്കാൾ മുമ്പത്തേ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. ഞാൻ വന്നപ്പോൾ തന്നെ സ്വാഭാവിക എന്നവണ്ണം മുൻപന്തിയിലിരുന്ന ഈ സമീപ പ്രദേശങ്ങളുടെയും മണർകാടെയും കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വമായിരുന്നു മുൻപന്തിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവരെ എല്ലാം ഹസ്തദാനം ചെയ്തു, നേരിൽ കണ്ടു. നേരെ വരുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ അങ്ങോട്ട് തന്നെ കരങ്ങൾ നീട്ടി നേരിൽ കണ്ടു, ഹസ്തദാനം ചെയ്തു, സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരിപ്പിടം പള്ളിയുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഒരുക്കി തന്നു, അടുത്തെടുത്തിരുന്നു, സംസാരിച്ചു, സൗഹൃദം പങ്കിട്ടു. അതിനുശേഷം സ്വാഭാവികമായി മറ്റു പരിപാടികളിലേക്ക് പോയി. വികസന രാഷ്ട്രീയത്തിനപ്പുറം പ്രാദേശിക രാഷ്ട്രീയവും സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഗൌരവതരത്തിലുള്ള ആരോപണങ്ങളും ഉയർത്തിയാണ് യു ഡി എഫിന്റെ ഒരു പ്രചാരണം പുരോഗമിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, അതിനെയൊക്കെ എങ്ങനെയാണ് എൽ ഡി എഫ് പ്രതിരോധിക്കുന്നത്? സുനിശ്ചയമാണ്, നമ്മുടെ മുമ്പിലുണ്ട് ഉദാഹരണങ്ങൾ. ഞാനിപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ആരോപണങ്ങൾക്ക് 2023 ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതുമ അവകാശപ്പെടാൻ വേണ്ടിയിട്ടുണ്ടോ? കേരളത്തിന്റെ സമീപകാല ഭൂതകാലം ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്നു കയറിയത് മുതൽ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ അർദ്ധസത്യങ്ങളുടെ അർദ്ധനുണകളുടെയും പൂർണ്ണ നുണകളുടെയും ഒക്കെ ഒരനുഭവം നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട്. ചെറിയ മാസാന്തരങ്ങൾക്ക് പുറകിൽ വെച്ചിട്ട് ഇതേ കൂട്ടർ പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തര വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനമുണ്ടായിരുന്ന ഷാർജ ഭരണാധികാരി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ വന്ന് അരക്കാശ് സ്വർണം കൈക്കൂലി വാങ്ങി എന്ന് പ്രചരിപ്പിച്ചിരുന്നവരാണ്. അതിന്റെ പേരിൽ സമരം നടത്തുകയും ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ശ്രമിച്ചിരുന്നവരാണ്. എവിടെയാണ് ശാരദ ഭരണാധികാരി കൈക്കൂലി വാങ്ങിച്ചത്? ഇപ്പോൾ ഈ ആരോപണത്തിന്റെ പതാകവാഹകർ അതിനെ സ്റ്റിക്കോൺ ചെയ്യുന്നുണ്ടോ? ഖുറാനിനുള്ളിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞിരുന്ന ഒരു ഇക്കൂട്ടരാണ്. ഈന്തപ്പഴത്തിന്റെ കുരുവിനുള്ളിൽ സ്വർണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഇക്കൂട്ടരാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ തീവ്രവാദ സ്വഭാവ കേസിലെ പ്രതി പങ്കെടുത്തു എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ അണികളല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വമാണ്. സെക്രട്ടേറിയറ്റിന് തീയിട്ടു എന്ന് പറഞ്ഞവരിവരാണ്. മുഖ്യമന്ത്രിയുടെ ജീവിത പങ്കാളിക്ക് സിംഗപ്പൂരിൽ ഇന്റർനാഷണൽ കമ്പനിയുണ്ടെന്ന് പറഞ്ഞവരിവരാണ്. ഏതെങ്കിലും ഒരു ആരോപണത്തോട് അങ്ങയുടെ അനുഭവത്തിൽ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് എനിക്ക് പിണറായിൽ വലിയ രമ്യഹർമ്മ്യമില്ല, എന്റെ ജീവിത പങ്കാളിക്ക് സിംഗപ്പൂരിൽ ഇന്റർനാഷണൽ കമ്പനിയില്ല, ഖുറാനിനുള്ളിൽ സ്വർണമോ ഈന്തപ്പഴത്തിലെ കുരുവിനുള്ളിൽ സ്വർണം കടത്താൻ ശ്രമിക്കുവോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് തീയിടുവോ ഷാർജ ഭരണാധികാരി ക്ലിഫ് ഹൌസിന്റെ അടുക്കളയിൽ വന്ന് കൈക്കൂലി ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ജനമധ്യത്തിന് മുമ്പിൽ നിവാരണം ചെയ്യപ്പെട്ടു, വിചാരണ ചെയ്യപ്പെട്ടു, യു ഡി എഫ് കുറ്റവാളികളായി മാറി, കള്ളത്തിന്റെ പ്രചാരകരായി മാറി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ച പോലെ പുതിയ പ്രചരണമായി ഉയർന്നു വരുന്നു. ഇതിനൊക്കെ ജനങ്ങൾ മറുപടി നൽകും, ഒരു സംശയവും വേണ്ടതില്ല. വ്യക്തിപരമായ ഒരു രണ്ടൊന്ന് ചോദ്യം, ഭയങ്കര ക്ഷീണിതനായിട്ടൊക്കെ കാണുന്നു, ഈ വിശ്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഭക്ഷണം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വേളയിൽ? തെരഞ്ഞെടുപ്പ് വേളയിൽ വിശ്രമം എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായ ഒന്നല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മാത്രമല്ല, പൊതുവിൽ പല സ്ഥാനാർത്ഥികൾക്കും വേണ്ടവിധം ഒരു ജീവിതത്തിന്റെ ശരാശരി നിലവാരത്തിനനുസരിച്ച് വിശ്രമിക്കാനോ ഉറങ്ങാനോ ഒന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്കുമുണ്ട്. ഞാനും സ്വാഭാവികമായും പലപ്പോഴും അല്ല പുലർച്ചെ 1 മണി അല്ലെ 2 മണി ആകുമ്പോഴാവും വന്ന കോളുകളൊക്കെ തിരികെ വിളിച്ച് ഉറങ്ങാൻ വേണ്ടി കഴിയുക. സ്വാഭാവികമായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 5 മണി ആകുമ്പോഴെങ്കിലും എഴുന്നേക്കേണ്ടതായിട്ട് വരും. 6 പുലർച്ചെ 6 എങ്കിലും പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും മറ്റേ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ഒരു റൊട്ടീനിലെ വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മാത്രമല്ല, പല സ്ഥാനാർത്ഥികൾക്കും അങ്ങനെ ഉണ്ടാവും. ഗീതു ഭാര്യയുടെ ഒക്കെ ഞങ്ങൾ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടുന്നുണ്ട്, ആവശ്യങ്ങൾക്കൊക്കെ പോകാനും ഒക്കെ അവസരം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അതിശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ഞാൻ പോലും യഥാർത്ഥത്തിൽ അറിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് വേളയായതുകൊണ്ട് തന്നെ അവർ വിളിക്കുമ്പോഴേക്ക് ഫോൺ എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, വ്യക്തിപരമായ കാര്യങ്ങൾക്കായിട്ട്.
പക്ഷെ പിന്നീട് നിങ്ങളുടെ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് ഇവരുമായി നിങ്ങൾ സംസാരിച്ചിരുന്നതെന്നൊക്കെ. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മറ്റാരുടെയും ഞാൻ ഇനിയും വിടാം, ഇനി പ്രത്യേകിച്ച് എന്റെ കാര്യം പറയാം. വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചുള്ള സവിശേഷതകൾക്കോ ന്യൂനതകൾക്കോ ഒന്നും തെരഞ്ഞെടുപ്പിൽ പ്രസക്തിയില്ല. അവരെ സംബന്ധിച്ച് അവർക്കെന്തെങ്കിലും സവിശേഷതയുണ്ടോ, അവർക്കെന്തെങ്കിലും ന്യൂനതയുണ്ടോ, അത് നാട്ടുകാരെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ അതൊരു ഘടകമേയല്ല. അതുകൊണ്ട് അതൊന്നും പ്രസക്തമായൊരു ചർച്ചയല്ല.